പിതാവ് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ചരിത്രപ്രസിദ്ധമായ ചൂട്ടുപടയണി മീനഭരണി ദിവസം വൈകുന്നേരമാണ് നടക്കുന്നത്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വിശേഷപൂർവം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് മീനമാസത്തിലെ ഭരണി നക്ഷത്രം മീനഭരണി. സൂര്യൻ മീനം രാശിയിൽ പ്രവേശിക്കുന്ന ഈ ദിവസം ദേവി അധർമ്മത്തിന് മേൽ വിജയം നേടിയതായാണ് സങ്കല്പം. ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം ഉത്സവമായി ആഘോഷിക്കാറുണ്ട്. പാലക്കാരൂർ പോണാട് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിനോടനുബന്ധിച്ച് രാവിലെ 4 പള്ളി ഉണർത്തൽ, 4:30 നിർമ്മാല ദർശനം, 5 അഭിഷേകം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം തുടങ്ങിയ പതിവ് ഉത്സവ ചടങ്ങുകൾക്ക് ശേഷം ശ്രീബലി എഴുന്നള്ളിപ്പ് നടന്നു. ബാലാജി ശ്രീകുട്ടൻ വാര്യരും സംഘവും പഞ്ചവാദ്യവും ജയചന്ദ്രൻ മൂവാറ്റുപുഴയുടെ നാദസ്വരവും അവതരിപ്പിച്ചു. തുടർന്ന് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് അടിച്ചിറക്കാവിലേക്ക് പുറപ്പെട്ടു. അടിച്ചിറക്കാവിലെത്തി ഉത്സവ പൂജകൾക്ക് ശേഷം തിരിച്ച താലപ്പലിയുടെയും താളമേള ഘോഷങ്ങളുടെയും അകമ്പടിയോടെ പോണാട് കാവിലേക്ക് എഴുന്നള്ളിപ്പ് വന്നു. എഴുന്നള്ളിപ്പിന് നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കോവിഡ് മഹാമാരി മൂലം 2 ആഘോഷങ്ങളൊന്നുമില്ലാതെ ആചാരങ്ങൾ മാത്രമായിരുന്നു ഉത്സവം. 2 ശേഷം ആഘോഷമായി നടക്കുന്ന ഉത്സവമായതിനാൽ അമ്പലവും പരിസരവും ഭക്തിസാന്ദ്രമായിരുന്നു. മഞ്ഞൾപ്പറ, നെൽപ്പറ എന്നിവയും എഴുന്നള്ളിച്ച് നിൽക്കുന്ന ദേവിയുടെ മുൻപിൽ ഭക്തജനങ്ങൾ അർപ്പിച്ചു. കലങ്കരിക്കൽ വഴിപാട് മീനഭരണി ദിവസത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. ഉച്ചയ്ക്ക് മഹാപ്രസാദമുട്ട് നടന്നു. വൈകുന്നേരം കാഴ്ച ശ്രീബലി, ദീപാരാധന, ദീപക്കാഴ്ച എന്നിവ നടന്നു. അപൂർവം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചൂട്ടുപടയണി ഇവിടുത്തെ പ്രധാന ആചാരമാണ്. മീനഭരണി ദിവസം വൈകുന്നേരമാണ് ചൂട്ടുപടയണി നടക്കുന്നത്. കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങളോടും വ്രതശുദ്ധിയോടും കൂടിയാണ് ചൂട്ടുപടയണി എടുക്കുന്നത്. ചൂട്ടുപടയണി കാണാനും അനുഗ്രഹം നേടുന്നതിനുമായി നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തുന്നത്. കരയോഗം ഭാരവാഹികളുടെയും വനിതാ സമാജം ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും സംയുക്തമായ സഹകരണത്തോടെയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഐ4 ന്യൂസ്, പാലാ.